Triaga, Devanamatin Makatamundai Kate Brunala, Kumbasara de Lode Jivote, Vishudhi Riku and Vendita Namala Karina the Vasangal Paris Ramikiai Rukumbasara Manakuda Savari Namada Babangal Kartava, Etedukundunda Nala Kumbasara Narthia, Victigal Alam അവരിൽ തന്നെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കുംഭസാരിച്ചവരെയും കുംഭസാരിക്കാത്തവരെയും തമ്മിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി എഴുതിപ്പിച്ച് നിർത്തി കാണിച്ചുതരാം അത്രമാത്രം മുഖത്ത് കുംഭസാരിച്ചവരുടെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല ഈ കുംഭസാരിക്കുന്നതിന് മുമ്പ് വീട്ടിലാരോട് പിണങ്ങിയിട്ട് വന്നിരുന്ന പോലെയാണ് എത്ര സന്തോഷത്തോടെ ഇരുന്നാലും ഇവരുടെ മുഖം ഇരിക്കുന്നത് എന്നാൽ കുംഭസാരിച്ച് കഴിയുന്നതോടുകൂടി ഒരു ഭാരമിറങ്ങിയ ഒരവസ്ഥ കുംഭസാരിച്ചവരുടെ മുഖത്ത് പ്രകടമായി കാണാറുണ്ട് ഇനി ഇന്നും നാളെയുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക നാളെ ഉച്ച കഴിഞ്ഞുള്ള സമയം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സമയവുമാണ് നമ്മൾ അനേകം പ്രാവശ്യം ധ്യാനം കൂടാറുണ്ട് ഓരോ ധ്യാനം കൂടുമ്പോഴും ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ശരിയാണല്ലോ ഈ പറഞ്ഞതെല്ലാം ശരിയാണല്ലോ ധ്യാനം കഴിയുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കും ഇനി ഈ പരിപാടി ഒന്നും ചെയ്യുന്നേ ഇല്ല പക്ഷേ സംഭവിക്കുന്നത് കുറേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും വീണ്ടും അതേ പാപത്തിലേക്ക് വീണുപോകുന്ന ഒരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പല പ്രാവശ്യം ധ്യാനം കൂടി പല പ്രാവശ്യം പിന്നെയും പിന്നെ വീണു പോകുന്നതുകൊണ്ട് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു തിരുമേനി നടത്തുന്ന ധ്യാനത്തിന് എത്ര നാളത്തെ ഗ്യാരണ്ടിയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മദ്യപാനം നിർത്തിയാൽ എത്ര മാസം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും അതുപോലെ മറ്റൊരു ചെറുപ്പക്കാരൻ കുംഭസാരിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇതിൻ്റെ വാലിഡിറ്റി എത്ര കാലത്തേനുണ്ടാകും കുംഭസാരത്തിൻ്റെ ഇതിനെല്ലാം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം പലപ്പോഴും തങ്ങൾ വിളിക്കപ്പെടുന്ന ആ അനുഭവങ്ങളിൽ നിലനിൽക്കുവാനായിട്ട് പലർക്കും കഴിയാതെ പോകുന്നു എന്നത് ഒരു സത്യമാണ് അപ്പം നിലനിൽക്കാൻ വേണ്ടി കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ആദ്യത്തെ ദിവസത്തെ പ്രസംഗത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചു ഒരു വ്യക്തിയുടെ കൃപയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം തന്നോടുകൂടിയും നാം ദൈവത്തോടുകൂടിയും ആയിരിക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ അവസ്ഥ അതാണ് കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിൽ ജീവിക്കുക എന്നാണ് അർത്ഥം ഒരു വ്യക്തി കൃപയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസിക അവസ്ഥ ആത്മീയ അവസ്ഥ സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിലനിർത്താനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും ഇപ്പം കൃപ ചോരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകട ലക്ഷണമാണ് സ്നേഹം ചോർന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ സ്നേഹം ചോരുന്നതോടുകൂടി നമ്മുടെ ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള നിലപാടുകളിൽ കാര്യമായ മാറ്റം വരാറുണ്ട് ദൈവസ്നേഹം നിറയുമ്പോഴും ഇതുപോലെ നിലപാടുകളിൽ മാറ്റം വരും ദൈവസ്നേഹം വിട്ടുപോകുമ്പോഴും നിലപാടുകളിൽ മാറ്റം വരും കേരളത്തിൽ 82 ധ്യാനകേന്ദ്രങ്ങളുണ്ട് നമ്മുടെ സഭയ്ക്ക് 3 ധ്യാനകേന്ദ്രമാണ് ഉള്ളത് മറ്റ് എല്ലാ സഭകൾക്കും ധ്യാനകേന്ദ്രങ്ങളുണ്ട് CSI അടക്കമുള്ള എല്ലാ സഭകൾക്കും ധ്യാനകേന്ദ്രമുണ്ട് ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ ധ്യാനം നടത്തുന്ന ഏക ധ്യാനകേന്ദ്രം കേരളത്തിലേത് ദുത്തൂട്ടി ധ്യാനകേന്ദ്രം മാത്രമാണ് അപ്പം എന്നോട് പല ധ്യാന ഗുരുക്കന്മാരും വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ധ്യാനം നടത്താനുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത് കാരണം എത്ര ആൾ വന്നാലും ഞാനൊരു കാര്യം ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് എത്ര പേര് വന്നാലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ ധൈര്യം ഉണ്ടായത് ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ധ്യാനം കൂടുന്ന മനുഷ്യൻ്റെ നിലപാടുകളിൽ മാറ്റം വരും
നിലപാടുകളിൽ മാറ്റം വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും രജിസ്ട്രേഷൻ ഫീസ് ഇല്ലെങ്കിലും അവർ സാധാരണയായിട്ട് ആ ധ്യാനം കഴിഞ്ഞാൽ അടുത്ത ധ്യാനത്തിന് ആവശ്യമായ മുഴുവൻ അരിയും സാധനവും സാധനങ്ങളുമായിട്ട് അവർ തൂത്തുട്ടിച്ചാപ്പിൽ വന്ന് നിൽക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു, സ്നേഹത്തിൽ വന്നു കഴിയുമ്പോൾ മനുഷ്യൻ്റെ നിലപാടുകളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാകും. ഇതുപോലെ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ, സ്നേഹം പോയി കഴിയുമ്പോൾ നിലപാടുകൾ മാറ്റം വരും. ഇത് ഏതെങ്കിലും തോട്ടത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ആന്തരിക സൗഖ്യത്തെക്കുറിച്ചാണെങ്കിലും കുടുംബജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ രണ്ട് ക്ലാസ്സും കൂടി അങ്ങ് ഒന്നിച്ചെടുക്കാവുന്നു. വേദന്തോട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു കുടുംബജീവിതം ദൈവം സ്ഥാപിക്കുന്നതാണ്. എന്തിനാണ് ദൈവം കുടുംബം സ്ഥാപിച്ചത് എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ നമുക്ക് കാണാം. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. എന്തിനാണ് സൃഷ്ടിച്ചത്? എന്തിനാണ് ആദാമിനെ സൃഷ്ടിച്ചത്? ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, സ്വന്തം ചായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ്. യാതൊരു സംശയവുമില്ല, ദൈവത്തെ പോലെയായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കണം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. ഇനി ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിൽ പിതാവ് പുത്രനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലൂടെയാണ് സ്നേഹം പ്രവർത്തനനിരതമാകുന്നത്. അതുകൊണ്ടാണ് റോമ 5:1-5 വരെയുള്ള വചനത്തിലൂടെ പറയുന്നത്, പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം ചൊരിയപ്പെടുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിരിക്കുക. അങ്ങനെ പങ്കുവെക്കപ്പെടുന്ന ആ സ്നേഹത്തിൽ നിന്ന് ദൈവമെടുത്തിയ ഒരു തീരുമാനമാണ് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ത്രിത്വിക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. അതുകൊണ്ട് ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം എന്തായിരിക്കും? എന്തായിരിക്കും? സ്നേഹമായിരിക്കണം. ഒരു യഥാർത്ഥ മനുഷ്യനാണോ അവൻ്റെ അടിസ്ഥാന സ്വഭാവം സ്നേഹിക്കുക എന്നത് മാത്രമായിരിക്കും. അപ്പം നമ്മളിൽ പല ആളുകളും സത്യത്തിൽ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായി തീർന്നിരിക്കുന്നു? മനുഷ്യരല്ലാതായി തീർന്നിരിക്കുന്നു. മനുഷ്യരല്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ ജീവനുള്ള സാധനങ്ങൾക്ക് പേരെന്നാണ് പറയുന്നത്? എന്നാ പറയുന്നത്? ആ മൃഗം. മൃഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പം ഞാൻ ഒരു പശുവിനെയായിട്ട് അതിന് പനിയാണ്, മൃഗാശുപത്രിയിലോട്ട് കൊണ്ടുപോവുക. പശുവിനെയും കൂടെ മൃഗാശുപത്രിയിലോട്ട് പോവുകയാണ്. അതിനെ കയറ് കെട്ടിയിട്ടില്ല. ഞാൻ ഇതിനെയായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കാബേജിൻ്റെ തോല് തൊലി അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പശുവിന് പനിയാണെന്ന് നടക്കാൻ മേലെന്നും പശുവിനറിയാം. മരുന്ന് ആവശ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ടുപോകാണ്ട് നല്ല കാര്യത്തിനേ കൊണ്ടുപോകത്തുള്ളൂ എന്നും പശുവിനറിയാം. പക്ഷേ ഈ കാബേജ് കണ്ടു കഴിയുമ്പോൾ പശു എൻ്റെ പുറകെ പോരുമോ കാബേജിൻ്റെ പുറകെ പോകും? എവിടെ പോകും? കാബേജിൻ്റെ പുറകെ. ഇതിന് പറയുന്ന പേരെന്താണ്? മൃഗം എന്ന് പറഞ്ഞാൽ ഇതാ തൻ്റെ യജമാനൻ വിളിക്കുന്ന വഴിയെ പോകാൻ കഴിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇതാ വഴിതിരിഞ്ഞു പോകുന്ന ആളുകൾ എന്ന് പറയുന്ന ജീവികൾ എന്ന് പറയുന്നത് വിശേഷബുദ്ധി ഇല്ലാത്ത ജീവികളാണ്. അപ്പം മനുഷ്യൻ്റെ വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സൃഷ്ടാവായ ദൈവം വിളിക്കുന്ന വഴിയിലൂടെ പോകാതെ ചുറ്റുപാടുകളിലും എന്തെങ്കിലും ഒരു സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി കണ്ടാൽ അതിലെ പോകുന്നത്. ഇങ്ങനെ മനുഷ്യ സ്വഭാവം വെടിഞ്ഞ് മൃഗീയ സ്വഭാവത്തിലേക്ക് പലപ്പോഴും തരംതാന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, തൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആദാമിലേക്ക് നോക്കിയപ്പോൾ ഒറ്റ കുറവ് മാത്രമേ ആദാമിനുള്ളൂ ദൈവത്തെ പോലെയാകാൻ. അതുകൊണ്ട് ദൈവം ആദാമിനെ നോക്കി പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്തായിരുന്നു ആ കുറവ്? ഒറ്റ കുറവ് മാത്രമേ ദൈവമാകാനായിട്ട് ആദാമിന് ഒരു കുറവായിട്ടുണ്ടായിരുന്നുള്ളൂ, ഒറ്റ കുറവ് മാത്രം. എന്നാന്നറിയോ? ഈ മൂന്നാല് ദിവസമായിട്ട് ഞാൻ പ്രസംഗിക്കുക, ഇനി നിങ്ങൾ പ്രസംഗിക്കുക. പിതാവായ ദൈവത്തിന് പങ്കുവെക്കാൻ പുത്രനുണ്ട്, പുത്രന് പങ്കുവെക്കാൻ ആരുണ്ട്? പിതാവുണ്ട്.
പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ് സ്നേഹത്തിൻ്റെ നിറയിൽ വളരുന്നത്. ആദാമിന് പങ്കുവെക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആദാം ദൈവത്തിന് വേണ്ടി പങ്കുവെക്കാമെന്ന് വിചാരിച്ച് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചത് പലതുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെയ്യുമ്പോൾ ദൈവം പറയും, എടാ ഇതൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 10 എണ്ണം എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ആദാം കുറച്ച് ആപ്പിളൊക്കെ പറിച്ചുകൊണ്ടായിരിക്കും ചെല്ലുന്നത്. ഉടനെ പറയും, എടാ 25 ആപ്പിൾ ഞാൻ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ആദാമിന് പങ്കുവെക്കാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല. പങ്കുവെക്കാൻ കഴിയുന്നവന് മാത്രമേ ദൈവമായി വളരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ദൈവം ഇതാ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് ചേർന്ന തുണയെ നൽകി എന്നാണ് പറഞ്ഞത്. പല ആളുകളുടെ ഒരു ധാരണ, ഈ ചേർന്ന തുണയെ നൽകുക എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരിക്കലൊരു ഭർത്താവിനോട് വന്ന് ചോദിച്ചു, എൻ്റെ തിരുമേൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ചേർന്ന തുണയെ നൽകുമെന്നാണ്, പക്ഷേ ഒരു തരത്തിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തിനെയാണല്ലോ തന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചേർന്ന തുണയെന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് പറ്റിയ ചരക്കിനെ നിൻ്റെ തലയിൽ വെച്ച് തരുക, നിന്നെ കൊണ്ട് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുന്ന സാധനത്തിനെ നിൻ്റെ തലയിൽ വെച്ച് തരുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ ചേർന്ന തുണ എന്ന് പറഞ്ഞാൽ നിനക്ക് പങ്കുവെക്കാൻ പറ്റിയ ഒരാളെ നിനക്ക് ഞാൻ തരും. ഞാനൊരു ധനവാനായ മനുഷ്യനാണെങ്കിൽ എനിക്ക് പങ്കുവെക്കാൻ പറ്റിയ ഒരാളാരാ? ഞാൻ അംബാനിയായിട്ട് ചേർന്നാ പറ്റുമത്? ഇല്ല. എനിക്ക് പങ്കുവെക്കണം, എനിക്ക് പറ്റിയൊരു ചേർന്ന തുണ ആരാ? ഒരു ദരിദ്രനാണ്. ഞാനൊരു വിദ്യാസമ്പന്നനാണ്, എനിക്ക് പങ്കുവെക്കാൻ പറ്റിയൊരു തുണ ആരാ? വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവനാണ്. എനിക്കൊത്തിരി കഴിവുള്ളവനാണ്, എനിക്ക് പങ്കുവെക്കാൻ പറ്റിയ ഒരുവൻ എനിക്ക് കഴിവില്ലാത്ത ഒരുവനാണ്. അങ്ങനെയെങ്കിൽ ചേർന്ന തുണയെ നൽകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിനക്കുള്ള ഒരു കഴിവുകളും ഇല്ലാത്ത ഒരാളെ ആയിരിക്കും നിനക്ക് നൽകുന്നത്. നിന്റെ ജീവിത പങ്കാളിയെ നിനക്ക് ദൈവം നൽകുമ്പോൾ നിനക്ക് ഉള്ള ഒരു കഴിവുകളും നിന്റെ ജീവിത പങ്കാളിക്ക് കാണാൻ യാതൊരു സാധ്യതയില്ല. പല ആളുകളും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചിന്തിക്കുന്ന എന്താണ്? എനിക്ക് പറ്റിയ ആള് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, പിന്നെ ഇങ്ങനെ പല കണ്ടീഷൻ വെച്ചാണ് പലരും പെൺകുട്ടികളെ അന്വേഷിക്കുന്നത്. ചില എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹം എന്നോട് വന്ന് എപ്പോഴും പ്രാർത്ഥന ചോദിക്കാറുണ്ട്, മണ്ണാട്ടുകാരനാണ്, എപ്പോഴും എന്നോട് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയും, എനിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കാണിച്ചു തരാൻ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനെന്നും പ്രാർത്ഥനയാണ്. പല കല്യാണാലോചനകളും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കത്തില്ല, എന്നിട്ട് എപ്പോഴും എന്നോട് വന്ന് ചോദിക്കും, ഇവിടെ വന്നാൽ പലരുടെയും പ്രാർത്ഥന കേൾക്കും കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയും, ധ്യാനം കൂടെ. പല ധ്യാനങ്ങളും കൂടിയിട്ട് അയാളുടെ കാര്യം സാധിച്ചില്ല. ഉടനെ എന്നോട് ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് എടുക്ക. പല കൗൺസിലിംഗും കഴിഞ്ഞിട്ടും കാര്യം സാധിച്ചില്ല. ഉടനെ ഇയാൾ വന്ന് എന്നോട് ചോദിച്ചു, പലരുടെയും കാര്യം ഇവിടെ സാധിക്കുന്നുണ്ട്, എൻ്റെ കാര്യം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഇങ്ങനെയാണ് അയാൾ ചോദിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഞാൻ തന്നെ നേരിട്ടൊരു കൗൺസിലിംഗ് നടത്തി. ഞാൻ ചോദിച്ചു, ഇയാളുടെ ജീവിത പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇയാൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു പി ജി എങ്കിലും കഴിഞ്ഞ ആളായിരിക്കണം, പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാൻ ഇംഗ്ലീഷുകാരുടെ കൂടെ കുറേ നാൾ ജോലി ചെയ്താണ്, ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ് ഗൾഫിൽ, അതുകൊണ്ട് കൂടെയുള്ള ഭാര്യ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നവളായിരിക്കണം, പിന്നെ നേഴ്സായിരിക്കരുത്, അവൾ പുള്ളിക്ക് നേഴ്സ് പറ്റുക, സകല പെമ്പിള്ളേരെ ഇപ്പം നേഴ്സിങ്ങിന് വിട്ടുകൊണ്ടിരിക്കുക, അപ്പോൾ ഇവൻ്റെ ജീവിത പങ്കാളിയെ നേഴ്സിങ്ങിന് വിട്ടുപോയാൽ എന്നെ ഇവൻ നേഴ്സ് പറ്റുകയല്ല, പിന്നെ ബാംഗ്ലൂർ പഠിച്ച പെണ്ണാകരുത്, ഇവന് ബാംഗ്ലൂരെക്കുറിച്ച് മോശമായ അഭിപ്രായമാണ്. ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് പറഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഇതുപോലൊരു പെണ്ണിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞാൽ, നീ മിക്കവാറും കെട്ടിയതാ. എന്തായാലും കാലങ്ങൾ പിന്നിട്ട് 39 വയസ്സിന് ശേഷവും പുള്ളി കല്യാണം കഴിച്ചില്ല. 40 അല്ല 30 അല്ല, എന്നേക്കാളും പ്രായമുള്ള ആൾ, ഒരു 40-42 വയസ്സ് കാണും, കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അവസാനം ആരോ കെട്ടിയിട്ട് ഉപേക്ഷിച്ച ഒരു പെണ്ണിനെ കെട്ടേണ്ടി വന്നു, 2ാം ഘട്ടം. നമുക്കറിയാവില്ല, ഇന്ന് പത്രത്തിൽ ഇഷ്ടം പോലെയുണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ. ഇങ്ങനെ അനേകം പരസ്യങ്ങൾ കാണും, എന്തായാലും അതിലൊരെണ്ണം സെലക്ട് ചെയ്ത് അവസാനം പുള്ളി കെട്ടേണ്ടി വന്നു. അപ്പോൾ